Hi friends, assalamu alaikum. Welcome back to Mirzas World. Appo inna nammal or adipoli bottle art aanu cheyidokkanayittu ponnathu. Nammal inna four side aayittulla or bottle art aanu cheyidokkunnathu. Adinu vendittu njan ivada or four side aayittulla rectangle shape bottle eduthayne. Sha adu nannayittu kazhugi vrithiyaakki unakki eduthayne. Sha adinte mollekku nammal or coat white enamel paint aanu adichu koduthittullathu. Adu complete aayittu unangiyane shaana nammal aa or bottle lekku നാല് സീസൺസ് ആണ് വരച്ചുകൊടുക്കുന്നത്. വിൻ്റർ, സമ്മർ, സ്പ്രിങ് ഓണ്ടം എന്നുള്ള നാല് സീസൺസ് ആണ് നമ്മൾ ഈ ഒരു ബോട്ടിൽ ചെയ്തെടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ വിൻ്റർ സീസണിന് വേണ്ടിയിട്ട് സെലക്ട് ചെയ്തിട്ടുള്ളത് ഡാർക്ക് ബ്ലൂവും ലൈറ്റ് ബ്ലൂവും വൈറ്റും കളർ വെച്ചിട്ടാണ് നമ്മൾ വിൻ്റർ സീസണിൻ്റെ ബേസ് കോട്ട് അടിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ബോട്ടിലെ ടോപ്പ് പോർഷനിലേക്കായിട്ട് ഡാർക്ക് ബ്ലൂ ആണ് അടിച്ചു കൊടുത്തിട്ടുള്ളത്. അതിന് ശേഷം ലൈറ്റ് ബ്ലൂ ആക്കിയിട്ട് വൈറ്റ് വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ ടച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു സീസണിൻ്റെ ലുക്കായിട്ടുള്ള ഒരു ബേസ് കോട്ടായി കിട്ടും. അതിനുശേഷം നമ്മൾ സ്പ്രിങ് സീസണിൻ്റെതും സമ്മർ സീസണിൻ്റെതും ആയിട്ടുള്ള ബേസ് കോട്ടാണ് അടിച്ചെടുക്കുന്നത്. അത് രണ്ടിനും ഞാൻ സെയിം രീതിയിലുള്ള ബേസ് കോട്ടാണ് അടിച്ചെടുത്തിട്ടുള്ളത്. ലൈറ്റ് ബ്ലൂ വെച്ചിട്ട് അപ്പർ പോർഷൻ കവർ ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ അതിനെ വൈറ്റ് കളർ വെച്ചിട്ട് ലൈറ്റൻ ഷെയ്ഡ് ആക്കി അടിയിലോട്ടേക്ക് കൊണ്ടുവരികയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ആ ഒരു ഷെയ്ഡ് വരുത്തുന്ന സമയത്ത് കറക്റ്റായിട്ടുള്ള ആ ഒരു രീതിയിൽ തന്നെ വൈറ്റും ബ്ലൂവും മിക്സ് ആയിട്ട് തന്നെ വരാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോഴാണ് നമ്മൾ ബോട്ടിൽ കുറച്ചും കൂടി ഭംഗിയായിട്ടുണ്ടാവുക. അതിനുശേഷം ഞാൻ ഓണ്ടം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സീസണാണ് കളർ ചെയ്തെടുത്തിട്ടുള്ളത്. അതിന് വേണ്ടിയിട്ട് ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ളത് യെല്ലോൻ്റെയും ബ്രൗണിൻ്റെയും മിഡിലായിട്ട് നിൽക്കുന്ന ഒരു കളർ ടോണാണ്. ആ ഒരു കളർ ടോൺ നമ്മൾ ബോട്ടിലെ അപ്പർ പോർഷനിൽ കൊടുത്തെടുത്തതിന് ശേഷം നമ്മൾ വൈറ്റ് കളർ വെച്ചിട്ട് അതിനെ ലൈറ്റ് ആൻഡ് ഷെയ്ഡ് ആക്കിയിട്ട് അടിയിലോട്ടേക്ക് കൊണ്ടുവരികയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ ഒരു ചാനലിൽ നമ്മൾ ഇത്രയും നാളും ഡെയിലി വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിപ്പോൾ പ്രഗ്നൻ്റാണ്, അതുകൊണ്ടായിട്ടുള്ള കുറച്ച് പ്രോബ്ലംസൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് ഡെയിലി വീഡിയോസ് അപ്ലോഡ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പോൾ നമ്മൾ തിങ്കൾ, ബുധൻ, വെള്ളി എന്നുള്ള ദിവസങ്ങളിൽ 3 മണിക്കാണ് വീഡിയോസ് അപ്ലോഡ് ചെയ്യുക. അപ്പോൾ നമ്മൾ ബേസ് കോട്ട് അടിച്ചെടുത്തിട്ടുള്ള ആ ഒരു കോട്ട് ഉണങ്ങി കഴിഞ്ഞതിന് ശേഷം ഞാൻ അതിലേക്ക് ട്രീസ് ആണ് വരച്ചെടുക്കുന്നത്. അപ്പോൾ നമ്മൾ ട്രീസ് വരച്ചെടുക്കുന്ന സമയത്ത് രണ്ട് കോർണറിലായിട്ടാണ് നമ്മൾ ട്രീസ് വരച്ചെടുക്കുന്നത്. അപ്പോൾ നമ്മൾ രണ്ട് സീസണിലേക്കായിട്ട് ഒറ്റ ട്രീ ആണ് വരച്ചെടുക്കുന്നത്. ഒരു ട്രീൻ്റെ ഒരു പോർഷന് ഒരു സീസണും മറ്റൊരു പോർഷന് മറ്റൊരു സീസണും ആയിട്ടുള്ള രീതിയിലാണ് ഞാൻ ഈ ഒരു ബോട്ടിൽ ചെയ്തെടുത്തിട്ടുള്ളത്. നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഏരിയയിൽ വേറൊരു ട്രീയും കൂടി വരച്ചെടുക്കുന്നുണ്ട്. അപ്പോഴാണ് നമുക്ക് 4 സീസണിലേക്കായിട്ടുള്ള ആ ഒരു ട്രീൻ്റെ ലുക്കായി കിട്ടുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ബോട്ടിലാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ തീർച്ചയായിട്ടും ഇതുപോലെ 4 കോർണറായിട്ടുള്ള ബോട്ടിൽ തന്നെ തിരഞ്ഞെടുക്കുക. അപ്പോഴാണ് നമുക്ക് കറക്റ്റായിട്ടുള്ള രീതിയിൽ ചെയ്തെടുക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ നമ്മൾ ട്രീസ് വരച്ചെടുത്തതിൻ്റെ ശേഷം നമ്മൾ ആ ഒരു ഭൂമി, ആ ഒരു നില ആയിട്ടുള്ള ആ ഒരു ഏരിയ ആണ് വരച്ചെടുക്കുന്നത്. ഓണ്ടം സീസണിന് വേണ്ടിയിട്ട് ഞാൻ ബ്ലാക്ക് കളറാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. ബ്ലാക്ക് കളറ് നമ്മൾ ആ ഒരു നിലത്തിൻ്റെ രീതിയിൽ അടിച്ചെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതിനുശേഷം നമ്മൾ വിൻ്റർ, സ്പ്രിങ്, ആ ഒരു സീസൺസിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഗ്രീൻ കളറാണ് അടിച്ചുകൊടുത്തിട്ടുള്ളത്. വിൻ്റർ സീസണിന് നമ്മൾ വൈറ്റ് കളറുമാണ്, കാരണം നമ്മൾ വിൻ്ററിൽ മഞ്ഞിങ്ങനെ വീഴുന്ന ആ ഒരു ടൈം ആയതുകൊണ്ട് വൈറ്റ് കളറാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ബേസ് കോട്ടായിട്ട് ലൈറ്റ് ബ്ലൂ കൊടുത്തിട്ടുള്ള രണ്ട് ബേസിലും നമ്മൾ അടിവശത്ത് ഗ്രീൻ കളർ തന്നെയാണ് അടിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ അടിച്ചെടുത്തിട്ടുള്ള ആ ഒരു കളേഴ്സ് ഉണങ്ങുന്ന സമയം കൊണ്ട് നമുക്ക് നമ്മൾ ട്രീസിൻ്റെ ലീഫൊക്കെ കളർ ചെയ്തെടുക്കുക. ലീഫ് കളർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ബഡ്സാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ സമ്മർ സീസണിലായിട്ടുള്ള ട്രീക്ക് കളർ ചെയ്തെടുത്തിട്ടുള്ള ലീഫ് ഗ്രീൻ കളറാണ്. സ്പ്രിംഗ് സീസണിലേക്കുള്ള ലീഫിന് നമ്മൾ പിങ്ക് കളറാണ് കൊടുത്തിട്ടുള്ളത്. വിൻ്റർ സീസണിലുള്ള ട്രീയിൽ നമ്മൾ കളറൊന്നും കൊടുത്തിട്ടില്ല. ലീഫിന് നമ്മൾ പ്ലെയിൻ ആയിട്ട് ഒഴിച്ചു വിടുകയാണ് ചെയ്തിട്ടുള്ളത്. അതിന് ശേഷം നമ്മൾ ആ ഒരു മഞ്ഞിങ്ങനെ വന്ന് വീണ് കിടക്കുന്ന ആ ഒരു ചില്ലയിലൊക്കെ മഞ്ഞിങ്ങനെ വന്ന് വീണ് കിടക്കുന്ന ആ ഒരു എഫക്റ്റാണ് വെച്ചെടുത്തിട്ടുള്ളത്. ഓണം സീസണിലേക്ക് നമ്മൾ ബ്രൗണും യെല്ലോയും വെച്ചിട്ടാണ് ലീഫ് കളർ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ വിൻ്റർ സീസണിൽ നമ്മൾ ഒരു ഹൈലൈറ്റ് പോയിൻ്റായിട്ട് കൊടുത്തിട്ടുള്ളത് സ്നോമാനാണ്. സ്നോമാൻ നമ്മൾ 2 സർക്കിളാണ് വരച്ചെടുക്കുന്നത്. ഒരു സർക്കിളും ഒരു ഓവൽ ഷേപ്പും വരച്ചെടുത്തതിന് ശേഷം നമ്മൾ അതിനെ സ്നോമാൻ്റെ രീതിയിലേക്കാക്കി മാറ്റിയെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഓരോ സീസണിലും ഓരോരോ ഹൈലൈറ്റ് പോയിൻറ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സ്പ്രിംഗ് സീസണിൽ ഊഞ്ഞാലയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഓണ്ടം സീസണിൽ നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഒരു ടയർ വെച്ചിട്ടുള്ള ഊഞ്ഞാലാണ്. നമ്മൾ ടയർ സാധാരണ കയറിൽ കെട്ടിയിട്ട് ടയർ ഇങ്ങനെ തൂക്കിയിട്ട് ആ ഒരു രീതിയിലുള്ള ഊഞ്ഞാലാണ് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്.
അതിനുശേഷം നമ്മൾ വിൻ്റർ സീസണിൽ സ്നോമാനാണ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. സമ്മർ സീസണിലാണെങ്കിൽ നമ്മൾ വേലി കെട്ടിയിട്ടുള്ള ഒരു സാധാരണ നാട്ടിൻപുറത്ത് കാണുന്ന ആ ഒരു രീതിയാണ് വരച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ പെയിൻ്റ് ചെയ്തെടുക്കുന്ന സമയത്ത് ഓരോരോ മൈന്യൂട്ടായിട്ടുള്ള പോയിൻസും കറക്റ്റായിട്ട് ശ്രദ്ധിച്ച് അതിൻ്റെതായ രീതിയിൽ നമ്മൾ പെയിൻ്റ് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഭംഗിയായിട്ട് തന്നെ ഉണ്ടാവും നമ്മൾ ബോട്ടിൽ കാണാനായിട്ട്. അപ്പോൾ നമ്മൾ ബേസ് ഏരിയയിൽ ഡാർക്ക് കളറായിട്ട് കൊടുത്തിട്ടുള്ളതിൻ്റെ മുകളിലായിട്ട് ചെറിയൊരു പോർഷനിൽ മാത്രം നമ്മൾ ലൈറ്റൻ കളർ വെച്ചിട്ടൊന്ന് കളർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോഴാണ് നമുക്ക് ആ ഒരു നിലത്തിൻ്റെ ആ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഫീല് കിട്ടുള്ളൂ. അതിന് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ബ്ലാക്ക് കൊടുത്തെടുത്ത് ഡാർക്ക് ബ്രൗൺ വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കളർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഗ്രീന് ചെയ്തെടുത്തിട്ടുള്ളത് നമ്മൾ സാവ് ഗ്രീൻ വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ കളർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സ്നോമാൻ്റെ ആ ഒരു വൈറ്റ് കളർ ബോൾസ് കംപ്ലീറ്റ് ആയിട്ട് ഉണങ്ങിയതിന് ശേഷം നമ്മൾ അതിലേക്ക് ക്യാപ്പും നോസും ഐസും ടീത്തും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരച്ചെടുക്കുന്നുണ്ട്. അപ്പോഴാണ് നമുക്ക് ആ ഒരു സ്നോമാൻ്റെ കറക്റ്റായിട്ടുള്ള ആ ഒരു ലുക്ക് കിട്ടുള്ളൂ. അതിനുശേഷം സ്നോമാന് കൈയായിട്ട് നമ്മൾ രണ്ട് ചില്ലകളാണ് വരച്ചു കൊടുത്തിട്ടുള്ളത്. നമ്മൾ ബോട്ടിൽ കംപ്ലീറ്റ് ആയിട്ട് പെയിൻ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മളെ ബോട്ടിലിനൊക്കെ പോഷനിലായിട്ട് ഞാൻ ബ്ലാക്ക് അക്രിലിക് കളർ വെച്ചിട്ടൊന്ന് ജസ്റ്റ് ഇങ്ങനെ കളർ ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ബേസ് ഏരിയയിലായിട്ട് കൊടുത്തിട്ടുള്ള ആ ഒരു ഏരിയയിലൊക്കെ നമ്മൾ അവിടെ ഇവിടെ ആയിട്ട് പുല്ലിൻ്റെ ആ ഒരു എഫക്റ്റ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ബ്ലാക്ക് കളർ വെച്ചിട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ബ്ലാക്ക് കളർ വെച്ചിട്ട് തന്നെയാണ് പുല്ല് വരച്ചു കൊടുത്തിട്ടുള്ളത്. ഗ്രീൻ കളർ വെച്ചിട്ട് ചെയ്തിട്ടുള്ളത് ഗ്രീൻ കളർ വെച്ചിട്ട് തന്നെയാണ് പുല്ലൊക്കെ വരച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇപ്പോൾ നമ്മളെ ഫൈനൽ റിസൾട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇതൊരു അടിപൊളിയായിട്ടുള്ള ബോട്ടിൽ ആർട്ടാണ്. പെട്ടെന്ന് നമുക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ബോട്ടിൽ ആർട്ടാണിത്. അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടൺ അമർത്തി ഓളെന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളിടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പം തന്നെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, വീണ്ടും തുടർന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ഓക്കെ, ബൈ ഫ്രണ്ട്സ്, ബി സേഫ്, ടേക്ക് കെയർ.